മനുഷ്യന് മൂന്ന് ഘടകങ്ങളാണുള്ളത്. ആ ഘടകങ്ങളിൽ മുഴുവനായി സമ്പൂർണമായി ഈ മരണം വ്യാപിച്ചിട്ടുണ്ട്. മനുഷ്യനിലുള്ള മൂന്ന് ഘടകങ്ങളെക്കുറിച്ച് 1 തെസ്സലോനിക്കർ 5:23 പൗലോസ് പറയുമ്പോൾ, നിങ്ങളുടെ ആത്മാവും ജീവനും ദേഹവും എന്നവിടെ പറയുന്നു. നമ്മൾ പലപ്പോഴും പറയുമ്പോൾ നേരെ തിരിച്ചാണ് പറയുന്നത്, ദേഹവും ദേഹിയും ആത്മാവും എന്നാണ്. പലപ്പോഴും നമ്മൾ പറയുന്നതെല്ലാം ക്രമം തെറ്റിച്ചാണ് പറയുന്നത്. ചിലരാരാധനയിൽ അങ്ങ് മൂത്തു കഴിഞ്ഞാൽ അടുത്ത വചനം സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ, അതും ക്രമം തെറ്റിച്ചാണ് പറയുന്നത്. അങ്ങനെ പലതുണ്ട്. അതിലൊന്നാണിത്, ദേഹം ദേഹി ആത്മാവ്. ഇത് കേൾക്കുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടും വരികയില്ല. കാരണം നമ്മുടെയൊക്കെ മുൻപിൽ ദേഹമാണല്ലോ തെളിഞ്ഞു നിൽക്കുന്നത്. ആത്മീയം ഭിന്നത്തേതിൽ വരുന്നെന്നല്ലേ കൊരിന്ത്യലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ ക്രമമനുസരിച്ച് നിങ്ങളുടെ ആത്മാവും ദേഹിയും ദേഹവും എന്നാണ്. അപ്പോൾ മനുഷ്യനെന്ന് പറയുന്നത് മൂന്ന് ഘടകങ്ങളോട് കൂടിയവനാണ്. തൃത്വനിഷേധികൾ ഇവിടെയെങ്ങാനും ഉണ്ടെങ്കിൽ ഒരു കാര്യം എനിക്ക് ഓർപ്പിക്കാനുള്ളത്, ദൈവത്തിൻ്റെ തൃത്വത്തെ വെളിപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും ദൈവീക സൃഷ്ടിയിൽ കാണാൻ കഴിയും. അതൊരു മണിക്കൂർ പ്രസംഗിച്ചാലും മതിയാകയില്ല എന്നുള്ളത് കൊണ്ട് ഞാനങ്ങ് പറഞ്ഞു പോവുകയാണ്. ദൈവത്തിൻ്റെ തൃത്വം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്, ആ തൃത്വത്തെ വെളിപ്പെടുത്തുന്നതാണ് മനുഷ്യനെ നിർമ്മിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ഈ മൂന്ന് ഘടകങ്ങൾ. അവൻ ആത്മാവുണ്ട്, ദേഹിയുണ്ട്, ദേഹമുണ്ട്. അത് ആ തൃത്വത്തിൻ്റെ വെളിപ്പെടുത്തലാണ് കാണാൻ കഴിയുന്നത്. രണ്ടാമത് ഈ ലോകത്തെ തന്നെ നമുക്ക് നോക്കാം. ഈ ലോകത്തെയും മൂന്നായി തിരിച്ചിരിക്കുന്നു: സ്വർലോകം, ഭൂലോകം, അധോലോകം. ആ ലോകത്തിലും തൃത്വം കാണുന്നുണ്ട്, മനുഷ്യ സൃഷ്ടിയിൽ തൃത്വം കാണുന്നുണ്ട്. അപ്പോഴാ ഇവന്മാർ വന്ന് പറയുന്നത് ഇല്ലെന്നുള്ളത്. മറ്റവൻ ചെയ്ത പണിയൊന്നും നമ്മൾ ചെയ്യത്തില്ല, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ, ദൈവം ത്രിയേക ദൈവമാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഏകനായ മനുഷ്യനിൽ അടങ്ങിയിരിക്കുന്ന ഈ മൂന്നാളത്വങ്ങൾ. ഏകത്വത്തിൽ അടങ്ങിയിരിക്കുന്ന ബഹുത്വം, മനുഷ്യനിൽ മനുഷ്യനെന്ന് പറയുന്ന ഏകത്വം, ആ ഏകത്വത്തിൽ അടങ്ങിയിരിക്കുന്ന ബഹുത്വം, ആത്മാവ് ദേഹി ദേഹം. ഈ മരണമെന്ന് പറയുമ്പോൾ ഈ മൂന്ന് ഘടകങ്ങളെയും ഒരുപോലെ വ്യാപിച്ചിരിക്കുകയാണ്. ഞാൻ